ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാടൻ ഫാമിലി. അപ്പോൾ അതാ നമ്മളിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ ഒത്തിരി ആയിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തത്. അതും നമ്മളിന്ന് നമ്മുടെ അച്ചപ്പെണ്ണിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ട്രസ് ചെയ്യുന്നത്. എല്ലാ ചുറ്റിയെ നോക്ക് കേട്ട് ഹായ് പറ. ഹായ്, നാ പെണ്ണിത്തുള്ളൂ ബൈ. ഗുഡ് മോർണിംഗ് ബൈ. ഗുഡ് മോർണിംഗ് ബൈ അച്ചപ്പെണ്ണെ. അച്ചപ്പെണ്ണെ ഗുഡ് മോർണിംഗ്. അത് എഴുന്നേറ്റതിൻ്റെ ഒരു ഇതാണ്ട കൈയൊക്കെ കടയിൽ മടക്കി വെച്ചിങ്ങനെ എഴുന്നേക്കാണ്. അപ്പോൾ അച്ചടി ഇപ്പോൾ കുറേയൊക്കെ സംസാരിച്ച് തുടങ്ങിയെന്ന് വെച്ചാൽ, ഇപ്പോൾ അച്ചടി ഫുൾ സംസാരമാണ്. അച്ചടിക്ക് ഒന്നേ മുക്കാൽ വയസ്സായിട്ട് ഫുൾ സംസാരമാണ്. ഇപ്പോൾ വലിയ പെണ്ണിൻ്റെ പോലെ ഇങ്ങനെ സംസാരിച്ചത്. അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു കൊച്ചു ബ്ലോഗാണ് നമ്മുടെ ഇന്നത്തെ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകും. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുകയാണെങ്കിൽ താത്ത സബ്സ്ക്രൈബ് ചെയ്യുക, തട്ടപ്പെട്ട ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് അച്ചുട്ടിയുടെ ഒരു ദിവസം എങ്ങനെയാണെന്ന് കാണാം കേട്ടോ. ഒരു ഉച്ചയ്ക്ക് അച്ചുട്ടി ഉറങ്ങുന്ന വരെ ഒരു ദിവസം കാണിച്ചാൽ എന്ത് കണ്ണൊക്കെ തിരുമ്പണേ. ചിരി വരുന്നുണ്ടോ? ചിരി വരുന്നുണ്ടോ? അതാ പോയി കിടന്നു. അച്ചുട്ടി പിണങ്ങി കിടന്നേ. ചിരി വന്നേ, ചിരി വന്നേ, ചിരി വന്നേ. അച്ചുമ്മ, ഇത് ആരിന്റെ ഫോണാ? ആരുടെ? ആരുടെ? അച്ഛൻ്റെ. ആ അപ്പൊ ഇനിയുടെ പേരെന്താ? ആര്? അച്ചു. അച്ചു അച്ഛൻ്റെ പേര് താത്തൻ. ഓ, ഇവിടുത്തെ സുന്ദരി ആരാ? അച്ചു ആ. ഇല്ല ഇല്ല. ചിരി വന്നേ, ചിരി വന്നേ. ആ കോത്തുവായിടാണ്, കോത്തുവായിടാണ്. ചിരിച്ചോ നോടി നോക്കാത്തെ. ചിരി വന്ന്, ചിരി വന്ന്. രാവിലെ എഴുന്നേറ്റിട്ട് കാലൊക്കെ കൈയൊക്കെ പൊന്തിച്ചിട്ടുള്ള കളിയാണ് കേട്ടോ ഇവിടെ കിടന്നിട്ട്. എണീക്ക്, എണീച്ച്. ഗുഡ് മോർണിംഗ് എങ്ങനെയാ പറയാ? പറയേ, പറയേ. ഇല്ല, ഗുഡ് മോർണിംഗ് പറയേ. പറയില്ല എന്നാട്ടോ പറയണ? ഇല്ല എന്ന്. പയ്യടി, പയ്യടി തത്ത്. ആ ഗുഡ് മോർണിംഗ്. അവള് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടാണ് കേട്ടോ ഗുഡ് മോർണിംഗ്. കൊപ്പക്ക എവിടെ? കൊപ്പക്ക എന്ത്? ഓ, അങ്ങ കൊപ്പക്ക. അച്ഛനെ ഇങ്ങനെ കൊപ്പക്കയെ വിളിക്കാ. കൊപ്പക്ക പോയാ? അപ്പൊ നമുക്ക് എണീക്കാം. ചിരിക്ക്, ഒരു ചിരിതാ. അപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അച്ചമ്മയ്ക്കും മോൾക്കും ഇവിടെ ഇങ്ങനെ ഉമ്മർത്ത് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട്. രണ്ടുപേരും ഒരു അരമണിക്കൂർ, അരമണിക്കൂറോളം ഇരിക്കൂല അമ്മ. അരമണിക്കൂർ അതിൽ കൂടുതൽ ഇരുന്നിട്ടേ ഉള്ളൂ, കുറവ് ഇരുന്നിട്ടില്ല. രണ്ടുപേരും ഇങ്ങനെ ഇരിക്കും. വേണ്ട അച്ചുത്തിയേ, അച്ചുത്തിയേ, ഹായ് പറ, ഹായ് പറ. ഏയ് ഏയ്, ചിരി വന്നു, ചിരി വരുന്നുണ്ടോ? അച്ചുപെന്നേ, അച്ചുപെന്നേ. ഉട്ടു കുട്ടു വന്നു എന്നാണ്ട പറയണേ. ഇതാ ഇവിടെ കുട്ടു വന്നു എന്നാണ് അച്ചുട്ടി പറയുന്നത്. അച്ചുട്ടി കുട്ടുവിനെ വിളിക്ക്. അച്ചു ആ, അച്ചുമ്മ കുട്ടു വിളിക്ക്. ചേച്ചിയാണ് ഇവിടുത്തെ ചേച്ചിട്ടാ. അപ്പൂനെ വിളിക്ക്. എങ്ങനെയാ അച്ചുട്ടി കോമളാമേ വിളിക്ക? ഇങ്ങനെ വിളിക്ക അച്ചുട്ടിയേ, അച്ചുട്ടിയേ. എങ്ങനെ വിളിക്ക, എങ്ങനെ വിളിക്ക? എന്തോ ആലോചിച്ചിരിക്കാനിട്ടാ. ആ കുറച്ചുകൂടി കഴിഞ്ഞാൽ വിളിച്ചോളൂ. ഇച്ചിരി ഉഷാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കും. ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് കാഴ്ചകൾ കണ്ട് ഇങ്ങനെ ഇരിക്കുക. വണ്ടികൾ പോണതൊക്കെ നോക്കി. അച്ചുട്ടി ഉമ്പേനെ കാണാൻ പോവാ. ഏ വാ, ഉമ്പേനെ കാണാൻ പോവാ. എനിക്ക് ഉമ്പാ എങ്ങനെ പറയാ, എങ്ങനെ ഉമ്പാ പറയാ? അവൾക്ക് മനസ്സിലായിട്ട് വീഡിയോ എടുക്കാന്ന്. അതാണ് അവളിങ്ങനെ നാണം കാണിച്ചിട്ടിരിക്കണേ. അച്ചുരി ഉമ്പാ പറയ. അച്ചുമ്മ എങ്ങനെ ഉമ്പ വരാ, എങ്ങനെ ഉമ്പ വരാ? എന്ത്, എന്ത് ഉമ്പ വരാ? എങ്ങനെ ഉമ്പ വരാ? എങ്ങനെ ഉമ്പാ എങ്ങനെ പറയാ? ഉമ്പാന്ന് വെറുതെ നീ പറയുള്ളൂ, കൈ കൊണ്ട് കാണിക്കില്ല. എങ്ങനെ ഉമ്പാ പറയാ? എന്തൊക്കെയാ അവള് പറയുന്നുണ്ട്? അവള് ഉഷാറായി കഴിഞ്ഞ് ഇതിൽ നന്നായിട്ട് സംസാരിക്കും.
അപ്പഴും നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് കാണാം. അച്ചുതി കോത്തുവായിരുന്നു. അപ്പതാ അച്ചുട്ടിയുടെ ഫ്രണ്ട് അപ്പുറത്തുള്ള ഇരുത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു നേരം അവൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഫ്രണ്ടിന് വന്നിരിക്കണം കേട്ടാ. അച്ഛന എന്നിട്ട് അവിടെ റൂട്ടിൽ കൂടെ പോണ വണ്ടികളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വണ്ടി പോയോ പറയ. വണ്ടി വന്നു, വണ്ടി പോയി. ആ ഇന്ന് കുടിക്കാൻ എന്തിട്ട കഴിക്കേ? എന്ത് ചിക്കൻ 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 എന്ന് മാത്രമായിരുന്നു ഞാൻ പറയുന്നത്. ഇതാരാ ആര് അമ്മ എന്നല്ലേ വിളിക്ക. കുട്ടി എന്തിട്ട് വിളിക്ക? അമ്മച്ചി അമ്മച്ചി എന്നാ തന്നെ വിളിക്കാം. കോമളമ്മേനെ എന്താ വിളിക്ക? എന്ത് കൊപ്പക്ക അങ്ങനെ? ആ ഇത് അച്ഛന്റെ ഫോണാണെന്നിട്ട് അവള് പറയണേ. അച്ഛ അച്ഛനെ വിളിക്ക. എങ്ങനെയാ വിളിക്ക? അച്ചേച്ചി ഹായ്. അവളിനി അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നതാട്ടോ. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു. ഇന്ന് പോയോ? ഇന്ന് പോയാ? അച്ഛും പോയാ? അച്ചാച്ചനെങ്ങനെ കെട്ടിപിടിക്ക? എന്റെ അച്ചാച്ചിയാണ് എങ്ങനെ പറയാ? എന്റെ അച്ചാച്ചിയാ പറയ. അച്ഛൻ്റെ അപ്പൊ ഇനി നമ്മളിനി ഇച്ചിരി കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി വിശേഷം. അച്ചത്തിയെ ഇത് നോക്ക്, ഇത് നോക്ക്, നീയേ ഇത് നോക്ക്. ഹായ് വൈ. ഹായ്. സുഖാണോ ചോയ്ക്ക്? സുഖാണോ? മാമുണ്ടോ ചോയ്ക്ക്? മാമു. ഇനിയിപ്പോ അച്ചുട്ടിക്ക് ഞാൻ ഇനി ഒരു ക്ലാസ് പാല് കാച്ചി കൊടുക്കാൻ പോവാന്. ബൈ. പാല് കുടിച്ചാൻ പോവാ ബൈ. പാപ്പ കുടിച്ചാൻ പോവാന്. നമ്മള് ഈ അച്ചുട്ടിക്ക് ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മാറാൻ വേണ്ടിട്ട് നമ്മൾ ഇച്ചിരി പാല് കുച്ചാൻ പോവാണേ ബൈ. തിന്തി പെണ്ണ് കാണിക്കുന്നതിന്റെ പുറത്ത് കിടക്കണ നോക്ക്, എങ്ങനെയാന്ന് കാല് ഇവിടെ ഇവിടെ ഉണ്ടിട്ട് അറിയിക്കണ്ട. അപ്പൊ ഞാനിനി അവൾക്ക് ഇച്ചിരി പാല് കാച്ചി കൊടുക്കട്ടെ. രാവിലെ എഴുന്നേറ്റതും കുറച്ചേരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞാനൊരു ഇപ്പോ സമയം 7:30 ഒരു താത്ത ഒരു 8 ഞാൻ അവൾക്ക് ഒരു പാല് കാച്ചിട്ട് കൊടുക്കും. കാണിക്കണ നോക്കുമ്പോ പാല് കാച്ചി കൊടുക്കൂട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10:30 സമയത്താണ് ഞാൻ അവൾക്ക് കഞ്ഞി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ എന്തെങ്കിലും കല്ലറ ചില്ലറൊക്കെ ഇങ്ങനെ കഴിച്ചു നടന്നിട്ട് പിന്നെ അവൾ കിടന്നുറങ്ങും. കിടന്നുറങ്ങി എഴുന്നേക്കുമ്പോൾ 4 ഒരു 11:00-12 ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേക്കുമ്പോൾ 4:00-3:00 ആ ടൈമോ. അപ്പം ഞാനൊരു നാടൻ കോഴിമുട്ട കുഴുങ്ങി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിസ്ക്കറ്റൊക്കെ കഴിക്കും. പിന്നെ രാത്രി ചോറുണ്ണ കിടന്നുറങ്ങും. ഇതാണ് ഇപ്പം ഞങ്ങളുടെ ഫുഡിൻ്റെ പരിപാടി. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏട്ടന് ഉറങ്ങാണ് കേട്ടോ. അച്ചുതി പോയിട്ട് കാണിക്കണ മേളാണ് കാണുന്നത്. അച്ഛാ വിളിക്ക. ഇനി വിളിക്ക. അച്ഛൻ തിരിച്ചേ. വാവു ഒങ്ങാണ്. വാവു ഒങ്ങാണ്. കുത്തി ഒങ്ങാൻ പോവാ വാവു. കുത്തി വാവു ഒങ്ങാൻ പോവാനേ. കുത്തി ഒങ്ങാൻ പോവാനേ. അവള് ഇവിടെ നടക്കണേന്റെ ഇടയിൽ ഞാൻ ക്യാമറയും കൊണ്ട് വന്നതാട്ടോ. അപ്പൊ ഇനി ഞാൻ കുറച്ച് നേരം നടക്കിലേക്ക് കയറട്ടെ. അവളിവിടെ കിടന്ന് കഴിക്കട്ടെ. ഇനി അവൾക്ക് കഴിക്കാൻ കൊടുക്കുമ്പോ ബാക്കി കാണിച്ചതാ. ഇനി ഇതാ അമ്മ അടുക്കളയിൽ വന്നോണ്ട് ഇതാ അച്ചുട്ടി അടുക്കളയിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെയാ നശിപ്പിക്കാൻ പറ്റണേ എന്ന് ആലോചിച്ച് നിക്കാട്ടാ. എന്തൊക്കെയാണ് നശിപ്പിക്കണേ? എന്തൊക്കെയാ നാശാക്കണേ? കൈ കെട്ടി പോളെ നോക്ക്. എവിടേക്കാ പോണേ? എവിടിച്ചേ? അച്ചാച്ചത്ത് പോവാ. അമ്മച്ചി അച്ഛൻ ബൈക്ക് എടുക്കാൻ പോവാട്ടോ. അപ്പൊ അതവൾക്ക് വണ്ടി എടുക്കണത് പേടിയാണ്. അതാണ് ഇങ്ങനെ നിക്കണേ കേട്ടോ. അയ്യോ 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 അയ്യോ. അച്ചി പോണ്ടോ അച്ചാച്ചേടെ കൂടെ? അച്ചാച്ചേടെ കൂടെ പോണ്ടോ? പൊക്കോ അച്ചാച്ചേടെ കൂടെ പൊക്കോ. എന്റെ പൂവാട്ടെ. കേറ് കേറ്. ഇനിതാ കുട്ടി ഗേറ്റ് വരെ അച്ഛന്റെ കൂടെ ഇങ്ങനെ ബൈക്കിൽ പോണട്ടോ. അതാണ് അവൾക്ക് എപ്പോഴും വേണ്ടത്. പോവാനേ പോവാനേ പോവാനേ. സ്റ്റാർട്ട് ആവണല്ലേ. ആ
പോവാണ്. പിടിച്ചിരിക്കി പിടിച്ചിരിക്കി. അച്ചാച്ചിനല്ലേ പിടിക്കട്ടെ, മുന്നിൽ പിടിച്ചിരിക്കി, കവറിൽ പിടിച്ചിരിക്കി. ആ താത്ത താത്ത, ഞാൻ പോയി ഗേറ്റിന്റെ അവിടെ നിന്ന് ഉണ്ണീനെ വാങ്ങട്ടെ കേട്ടോ. അവിടെ ഭയങ്കരമായിട്ട് ഫോണില് കളി എടുക്കാം. രാവിലെ എണീച്ച തുടങ്ങും ഇരുന്ന് ഫോണില് കളിയോടെ കളിയിടും. സത്യം പറഞ്ഞാൽ ചില നമ്മൾ ചിരിയും വരും, കാരണം രാവിലെ വലിയ ആൾക്കാർ ഇരിക്കുന്ന പോലെയൊക്കെയാണ് അവിടെ കിടന്നിട്ട് ഫോണിൽ മൂപ്പേരുടെ അഭ്യാസം എന്ന് പറഞ്ഞാൽ. ഞാൻ ഇവിടെ വീട്ടിലെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കണ്ട് അതിശയപ്പെടും, കാരണം ഫോണിൽ കളിയുടെ അവൻ മാറ്റുന്നുണ്ട്. അങ്ങനെ ഓരോ റീൽസ് ഇരുന്ന് ഇങ്ങനെ കാണും, എന്നിട്ട് ഇങ്ങനെ അവൾ അതിൻ്റെ ഒപ്പം തന്നെ ഡാൻസ് കളിക്കുക, ഇതൊക്കെ തന്നെ അവൾക്ക് പറഞ്ഞു. ഓരോന്ന് പറയുന്നിട്ട് മെല്ലെ മെല്ലെ മാറ്റുക, എന്നിട്ട് ഫുള്ള് ഇടാണ് ആ കൈ കൊണ്ട്. അത് ഡാൻസാണ്, അവളുടെ സ്റ്റെപ്പാണ്. നമ്മൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല വെറൈറ്റി വെറൈറ്റി സ്റ്റെപ്പ് ഇട്ടിട്ടാണ് മൂപ്പര് കളിയും എല്ലാം. അല്ല ശരിക്കും അല്ല, നമ്മുടെ വേറെ ആൾക്കാർ മാറ്റണ ലെവലായിരിക്കും. ഗൈസ്, അപ്പോൾ ദാ അച്ചുവിന് രാവിലത്തെ ദാ ഒരു ഗ്ലാസ് പാല്, ഇച്ചിരി പാലെടുത്ത് നല്ലോണം വെള്ളം ചേർത്ത് പഞ്ചസാര ഇട്ട് അമ്മ തരാം. കലക്കി അത് നന്നായിട്ട് വേവിച്ചിട്ടുള്ളതാട്ടോ, ഒരു ഗ്ലാസ് പാല് കുടിക്കാൻ കൊടുക്കണം, കാരണം പനിയൊക്കെ വന്ന് പച്ചിന് ആകെ ക്ഷീണമായി. അപ്പൊ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി പാല് കുടിച്ചാൽ പോവാ പോവാ എവിടിച്ച പോവാ അപ്പുറത്തേക്ക്. എങ്ങനെ പറയാ, ആ അവരെ വണ്ടി കണ്ടിട്ടാണ് ഞങ്ങൾ പാല് കുടിക്കാം, അതിലും ഒക്കെ കയറി ഇരുന്നിട്ടാണ് പാല് കുടിക്കാട്ടോ. അപ്പൊ ഞാൻ ഇനി അവൾക്ക് പാല് കൊടുത്തിട്ട് ബാക്കി കാണാം. അപ്പൊ ദാ ചുട്ടി പാലൊക്കെ കുടിച്ചു പോയി, എല്ലാം കുടിച്ചു പോയി. ആ ഉവ്വാ എല്ലാം ഉവ്വാ എല്ലാം കുടിച്ചു പറ പൊന്നു. അവളിനി അച്ഛൻ കുളി കഴിഞ്ഞിട്ട് അച്ഛന്റെ കൂടെ ആ പൂവാണ്. ഇനി ചന്ദനൊക്കെ തൊട്ട് നോക്കട്ടെ, ഇപ്പൊ വരാത്തോ ഹായ് ഇപ്പൊ വരും കേട്ടോ. അപ്പൊ അവള് ദാച്ചന്റെ കൂടെ ചന്ദനം ഇടാൻ വേണ്ടി പോയേക്കാണ്. ചന്ദനൊക്കെ വെച്ചിട്ട് നോക്ക്, എന്ത് ഊ കൊതു വന്നു എന്റെ മുഖത്ത്. ആ ചന്ദനം വെച്ചിട്ട് കാണിച്ചു നോക്ക്, ചന്ദ ആയോ ചോയ്ക്കി, ആ സൂപ്പർ ആയോ ചോയ്ക്കി, സൂപ്പർ ആയോ ചോയ്ക്കി. ഉപ്പ താത്ത, ഇനി അച്ഛൻ കടയിൽ പോയോണ്ട് അവൾക്ക് ഇനി അവളും പോണം അച്ഛന്റെ കൂടെ കടയ്ക്ക്. അതിനു വേണ്ടിട്ടാണ് അവള് നിക്കണേ. ഇനി ചേച്ചി എടുത്തു പോവാന്നേ, ബാക്കിൽ കൈ കെട്ടിട്ട് നിക്കണത് നോക്ക്. എങ്ങനെ ബാക്കിൽ കൈ കെട്ടിട്ട്? എന്ത് തലയില് പൗഡറാ? എന്ത് തലയില് പൗഡറാ? ആരാ പൗഡർ ഇട്ടന്നേ? അച്ചുട്ടതാ ചേച്ചി ഇട്ടന്നതാ? അച്ഛന്റെ ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്, അത് അവളെ പേടിപ്പിച്ച് നിർത്തിയേക്കാണ്. ചൂടാണെന്ന് പറഞ്ഞിട്ട് അതാണ്ട് അവള് ഉവ്വാവൂ പറഞ്ഞിട്ട് അവിടെ ഇരിക്കണേ. എപ്പോ അവിടെ ഉണ്ട്? ആ അതാണ് അച്ഛന്റെ മാസ്റ്റർ പീസ് ചെരുപ്പ്. പോരെ, ഇനി കൊച്ചു കഴിഞ്ഞിട്ട് വരാ ബൈ. താറ്റ നോക്ക് എല്ലാവർക്കും ബായ് പറ, പിന്നെ കാണാ ബൈ. ആ അച്ഛൻ എണീക്കട്ടെ ബൈ, അച്ഛൻ എണീച്ചട്ടെ. ആ അങ്ങനെ ഏട്ടൻ എണീറ്റിരിക്കുകയാണ്. അച്ചത്തി അച്ചത്തി ഇങ്ങോട്ട് നോക്കട്ടാ, മുഖം കൊടുത്ത്. ഞാൻ ഇങ്ങനെ കെട്ടിപ്പിച്ച് കേക്കട്ടെ, കുട്ടനെ കെട്ടിപ്പിച്ച് കേക്കട്ടെ, കുട്ടനെ കെട്ടിപ്പിച്ച് കേക്കട്ടെ. ഹലോ ഹലോ കൈസറ, ഹലോ ഹലോ കൈസ വേണ്ടി, ഹലോ കൈസ വേണ്ടി പിന്നെ ഇല്ലേ 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 അവിടെ. കുറച്ചേരം ഇനി അച്ഛൻ്റെ മുകളിൽ കളി ഇവിടെ തുടരും. അതിനുശേഷം നമ്മള് അച്ചുനെ ഇപ്പൊ കുളിപ്പിക്കണതൊക്കെ അമ്മയാണ് കേട്ടോ, കാരണം അവളെ ഇപ്പോഴും അമ്മയുടെ കൂടെയാണ് ഇപ്പൊ കുളിക്കാൻ പോവാറ്. അമ്മയുടെ കുളിപ്പിക്കാട്ടാ. അപ്പൊ അതൊക്കെ ഇനി നമ്മൾ ബാക്കി കാണിച്ചുതരാം. ഇപ്പൊ സമയം പത്തരയായി, അപ്പൊ ഞാനിനി അച്ചുവിനെ കുളിപ്പിച്ചിട്ട് അവൾക്ക് കഴിക്കാൻ കൊടുക്കണം. സമയം 10:30 വരെയുള്ള വിശേഷങ്ങളാണ് നമ്മളിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത്. അച്ചുവിനെ ഫ്രണ്ട് ഞാൻ ഇതിന്റെ പണികളും ചെയ്യണം. അപ്പൊ ഇവളിങ്ങനെ തരാൻ പറയാൻ അലഞ്ഞു നടക്കുന്നത് അച്ചുട്ടിയുടെ ദോസ്താണ്. അച്ഛന്റെ ദോസ്താട്ടാ. ചേച്ചി അതാണ് അച്ഛൻറെ ദോസ്ത്, അച്ഛൻറെ പ്രാണൻ. അപ്പൊ നമ്മള് ഇന്ന് നമ്മള് കൊറേ ദിവസത്തിന് ശേഷമാണ് സത്യം പറയണെങ്കിൽ ഇന്ന്. അപ്പൊ അതിന്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും ഏകദേശം. ആ ഞാനും ഉറങ്ങി എണിച്ചിട്ടുള്ളു. അച്ഛൻ ആണെങ്കി ഒരേ കളി അല്ല, അച്ഛാ ഒരേ കളി ഒരേ കളി പറ. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും ഇന്നത്തെ ദിവസത്തിന്റെ ഗായ്സ്. ഇതാ നമ്മുടെ കുളി എല്ലാം കഴിഞ്ഞ് സുന്ദരി കുട്ടി റെഡി ആയിട്ട് ചേച്ചി നീയേ
കഴിക്കാൻ കൊടുത്തതിന് ശേഷം റെഡി ആക്കത്തുള്ളൂ. അമ്മയൊക്കെ കുളി കഴിഞ്ഞു കുളിപ്പിച്ചാലേ അച്ഛൻ കുളിക്കൂ. ഞാൻ വിളിച്ചത് വരില്ല, അവിടെ ഇരുന്ന് കരയും. പക്ഷെ അമ്മയുടെ കൂടെ അവള് കുളിക്കുള്ളൂ. അമ്മക്ക് ഇപ്പോഴും സൗണ്ട് വന്നിട്ടില്ല, സംസാരിക്ക നോക്കട്ടെ. അയാൾക്ക് കഞ്ഞി കോവയ്ക്കുപ്പേരിയും കഞ്ഞിയും കോവയ്ക്കുപ്പേരിയും വെള്ളം കൂടിയിട്ട് കൊടുക്കാൻ പോവാണ്. ഇനി എന്തായാലും ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞ തിരിച്ചു വീട്ടിൽ കയറുള്ളൂ. അമ്മ ഇനി പണിയുണ്ട്. അപ്പഴത്തേക്ക് വെള്ളം വേണം കൊഞ്ച കഴിക്കാൻ കൊടുത്തിട്ട് വരാം. എന്നിട്ട് റെഡി ആക്കണ്ടൊക്കെ കാണിച്ചു തരാം. സമയം 11 ആയിട്ടാ. ഇപ്പൊ ഭക്ഷണം കഴിക്കാട്ടോ. ഇവിടെ കളിയാണ് കൈ സത്യം പറഞ്ഞ. ഇവിടെ കാണിച്ചു വിട്ടുണ്ടായി നമുക്ക് എല്ലാവർക്കും പേടിയാ. കൊണ്ട് കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ഡ്രസ് മാറ്റിയേക്കാണ്. ഇനി അവിടെ മുഖത്തൊന്നും സമ്മതിക്കില്ല, എന്നാലും പിരികം മാത്രം ഒന്ന് എഴുതി കൊടുക്കണം. എന്നിട്ട് അതിന് മുമ്പ് ഞാൻ ഒരു ഭക്ഷണം കഴിക്കണം. കാരണം ഞാൻ എനിക്ക് കൊപ്പൊക്കെ പോവല്ലേന്ന് ഒരേ കളിയാണ് സത്യം പറഞ്ഞ, ഒരേ കളിയാണ്. അച്ഛൻ വരില്ല, അച്ഛൻ അച്ഛൻ ക്യാമറ പിടിക്കണ. അപ്പൊ എന്തായാലും അവരുടെ കളിയൊക്കെ നടക്കണേ. എന്നാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വരുന്ന വഴി കണ്ടുകൊണ്ടേ ഇരിക്കും. അച്ഛൻ്റെ ഇന്നത്തെ ദിവസത്തിന്റെ അപ്പൊ അതാ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം ഇപ്പൊ ടൈം 2 മണി ആയി, 2 മണിയായി. അപ്പൊ പറഞ്ഞില്ല അച്ഛൻ നല്ല ഉറക്കാണ്. ഇനി അച്ഛൻ ഒരു 2:30-3 മണി ആ ടൈമിലൊക്കെ എഴുന്നേക്കുള്ളൂ. എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ അവള് കളിച്ച് അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ വീഡിയോ അവസാനിപ്പിച്ചാലേ നമുക്ക് അപ്ലോഡിന് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഒരു 2 മണിയാകുമ്പോ അച്ഛൻ ചോറുന്നാണ്, ഏട്ടൻ ചോറുന്നാണ്, 8 ഇവിടെ കഴിക്കാണ്, അച്ഛൻ അവിടെ ഹാളിലിരുന്ന് അടുക്കളയിൽ അവിടെ ഇരുന്ന് കഴിക്കാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നാളെ നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും ബൈ.